നാശം വിതച്ച ദുരിതപ്പെയ്ത്ത് ശക്തമായ മഴയിൽ പാലക്കാട് നിരവധി നാശനഷ്ടങ്ങളാണ് വിവിധ പ്രദേശങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാടും ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് സൂചന. ആളപായം ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പാലക്കാട് തൃശൂർ സംസ്ഥാന പാതയിൽ ആലത്തൂർ മലമലമുക്ക് ഭാഗത്ത് വെള്ളം കയറി. മലമ്പുഴ റോഡിൽ കടുക്കാംകുന്നും ചപ്പാത്തും വെള്ളത്തിന് അടിയിലായി. വ്യാപക കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് ഗണേശ് നഗറിൽ വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റുന്നു. സംസ്ഥാനത്ത് അതേസമയം കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. തൃശൂർ, വയനാട്, പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതത് ജില്ലകളിലെ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വയനാട്, കോഴിക്കോട് ജില്ലകളിലും ഉരുൾപൊട്ടലുണ്ടായി. വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും കോഴിക്കോട് വിലങ്ങാട്ടുമാണ് ഉരുൾപൊട്ടലുണ്ടായത്. വയനാട്ടിൽ 400 പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴയിൽ പാലക്കാട് നിരവധി നാശനഷ്ടങ്ങളും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറുകയുമുണ്ടായി. അതേസമയം സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്കുള്ള തീവണ്ടി സർവീസുകൾ താൽക്കാലികമായി നിർത്തി. മാന്നന്നൂരിൽ പാളത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലാണ് സർവീസുകൾ നിർത്താൻ കാരണം. വീഴ്മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളം കുത്തിയൊഴുകി. അണക്കപ്പാറയിൽ ദേശീയപാത റോഡ് മുങ്ങി. ഗതാഗത തടസ്സമുണ്ടായി. മംഗലം ഗോവിന്ദാപുരം പാതയിൽ ചിറ്റിലഞ്ചേരിക്ക് സമീപം വലിയ വെള്ളക്കെട്ട് ഉണ്ടായതിനാൽ ഈ റോഡിലൂടെയുള്ള ബസ് സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ചുരം, നെല്ലിയാമ്പതി ചുരം റോഡുകളിലൂടെയുള്ള ഗതാഗതത്തിന് ജില്ലാ കളക്ടർ മുഴുവൻ സമയ നിയന്ത്രണവും ഏർപ്പെടുത്തി. പൊതുഗതാഗതവും പ്രദേശവാസികളുടെ അത്യാവശ്യ ഘട്ടങ്ങളിലുള്ളതും ഒഴികെയുള്ള യാത്രകൾക്ക് ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അട്ടപ്പാടി, നെല്ലിയാമ്പതി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾക്കുള്ള പ്രവേശനവും 2 വരെ പൂർണ്ണമായും നിരോധിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു. വയനാട്ടിലെ മഴക്കെടുതിയുടെയും ഉരുൾപൊട്ടലിന്റെയും പശ്ചാത്തലത്തിൽ കോഴിക്കോട് നിന്നുള്ള KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരം വഴിയുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കാതിരിക്കാനും മുണ്ടക്കൈ രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാതയൊരുക്കാൻ വേണ്ടിയാണ് ഇത്. അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഭീതിയുടെ മുൾമുനയിലാണ് ജനങ്ങൾ. കുട്ടികളടക്കം 36 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. ഓരോ മിനിറ്റിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്. നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി പേരുടെ മൃതദേഹങ്ങളും ഒഴുകിയെത്തി. വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തത്തിൽപ്പെട്ട ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളാണ് ഇതെന്ന് സംശയിക്കുന്നു. വീടുകളൊക്കെ ഒലിച്ചുപോയ സ്ഥിതിയാണ്. പുലർച്ചെ 1:30-4 മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ 2 ഉരുൾപൊട്ടിയത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് മലപ്പുറം പോത്തുകല്ലിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ 4 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പല വീടുകളിലും മണ്ണിടിഞ്ഞ നിലയിലാണ്. 2019 പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് 2 മാത്രം അകലെയാണ് ഇവിടം. ഇവിടുത്തെ വെള്ളാർമല സ്കൂൾ ഒന്നാകിയ മണ്ണിനടിയിലായി. സഹായം തേടി ആളുകളുടെ നിലവിളി കേട്ടാണ് പ്രദേശം ഉണർന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ പലരും മണ്ണിനടിയിലായി. നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുമുണ്ട്. പ്രദേശത്ത് കനത്ത മഴയാണ് തുടരുന്നത്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധിയും നേരിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.